ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്കെൽറ്റൽ സിസ്റ്റം ഓഫ് ഫ്രോഗാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം സ്കള്ളിനെ പറ്റി പറഞ്ഞു, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെർട്ടിബ്രൽ കോളത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫ്രോഗിൻ്റെ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് അതിൻ്റെ ട്രങ്കിൻ്റെ മീൻസ് അതിൻ്റെ ആ ബോഡി പോർഷൻ്റെ ആക്സിയൽ സ്കെൽറ്റനായിട്ടാണ് പറയുന്നത്. പിന്നെ ഈ ഒരു വെർട്ടിബ്രൽ കോളമാണ് സ്പൈനൽ കോഡിനെ എൻക്ലോസ് ചെയ്യുന്നതും അതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും. ഓക്കെ, ഇനി നമ്മൾ ഫ്രോഗിൻ്റെ വെർട്ടിബ്രൽ കോളം നോക്കുകയാണെങ്കിൽ അതിൽ 9 വെർട്ടിബ്രയും അതേപോലെ തന്നെ അവസാനമായിട്ടൊരു ടെർമിനൽ ബോണായിട്ട് എന്തുണ്ട്, യൂറോ സ്റ്റൈലും ഉണ്ട്. എങ്ങനെയാണ്, ഫ്രോഗിൻ്റെയിൽ 9 വെർട്ടിബ്രയും പിന്നെ ടെർമിനൽ ബോണായിട്ടൊരു യൂറോ സ്റ്റൈലും ഉണ്ട്. ഇതിൽ സക്സസീവ് ആയിട്ടുള്ള വെർട്ടിബ്രെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഒന്നിൻ്റെ പോസ്റ്റീരിയർ ആയിട്ടുള്ള കോൺവെക്സ് എൻറ്റും അതേപോലെ തന്നെ അടുത്തതിൻ്റെ ആൻറ്റീരിയർ ആയിട്ടുള്ള കോൺഗേവ് എൻറ്റും ആയിട്ടാണ്. സംഭവം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ദാ ഒന്നിനെ മീൻസ് ഓരോ വെർട്ടിബ്ര ഒന്നിൻ്റെ ഇപ്പം ആദ്യത്തേൻ്റെ കോൺവെക്സ് ആയിട്ടുള്ള പോസ്റ്റീരിയർ എൻറ്റും അതേപോലെ തന്നെ രണ്ടാമത്തേൻ്റെ കോൺഗേവ് ആയിട്ടുള്ള ആൻറ്റീരിയർ എൻറ്റും തമ്മിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫിറ്റ് ചെയ്ത് വെച്ച് ഫിറ്റ് ചെയ്ത് മീൻസ് 9 എണ്ണത്തിന് അങ്ങനെ ഈ ഒരു മെത്തേഡിലാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നിൻ്റെ കോൺവെക്സും ഒന്നിൻ്റെ കോൺഗേവും വെച്ചിട്ട്. പിന്നെ നമ്മൾ സക്സസീവ് വെർട്ടിബ്ര നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അടുത്തടുത്തുള്ള വെർട്ടിബ്രേസിനെ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊരു ലാറ്ററൽ ആയിട്ടൊരു ഓപ്പണിംഗ് കാണാം, പെയർഡ് ആയിട്ടുള്ള ഒരു ലാറ്ററൽ ഓപ്പണിംഗ് കാണാം. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഇൻവെർട്ടിബ്രൽ ഫോറാമിന എന്നാണ് വിളിക്കുന്നത്. അത് ഇതവിടെ പറയേണ്ടത്, ഇൻവെർട്ടിബ്രൽ ഫോർമിന. അതെന്തിനു വേണ്ടിയിട്ടാണ്, സ്പൈനൽ കോഡിന് അല്ല സോറി സ്പൈനൽ നെർവ്സിന് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം സക്സസീവ് ആയിട്ടുള്ള വെർട്ടിബ്ര നോക്കുകയാണെങ്കിൽ അതിൽ പെയർഡ് ആയിട്ടുള്ള ലാറ്ററൽ ഓപ്പണിങ്സ് ഉണ്ട്, അതിനെ നമ്മൾ എന്താ വിളിച്ചത്, ഇൻവെർട്ടിബ്രൽ ഫോറാമിന എന്ന് വിളിച്ചു. അതിൽ കൂടെയാണ് എന്ത് കടന്നു പോകുന്നത്, സ്പൈനൽ നെർവ്സ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 8th 9th വെർട്ടിബ്ര മാത്രം വ്യത്യാസമുണ്ട്. ബാക്കി വെർട്ടിബ്രേസിനെ നോക്കുന്ന സമയത്ത് ഈ 3 എണ്ണം മാത്രം വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം എന്താണ് കറക്റ്റ് ടിപ്പിക്കലായിട്ടുള്ള ഒരേപോലത്തെ വെർട്ടിബ്രയാണ്. നമ്മൾ ഫസ്റ്റ് വെർട്ടിബ്രേനെ നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്, ഏകദേശം ഒരു എന്താ പറയുക, റിംഗ് പോലെയുള്ളൊരു വെർട്ടിബ്രയാണ്. അതിന് സെൻട്രം വളരെ റെഡ്യൂസ്ഡ് ആണ്. അതാണ് ഫസ്റ്റ് വെർട്ടിബ്രേൻ്റെ ഡിഫറൻസ് മീൻസ് മറ്റു വെർട്ടിബ്രയിൽ നിന്ന് ഫസ്റ്റ് വെർട്ടിബ്രയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിനൊരു റിംഗ് ലൈക്ക് ഷേപ്പാണ് ഉള്ളത്, അതിന് സെൻട്രം വളരെ റെഡ്യൂസ്ഡ് ആണ്. ഇനി 9th നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന് ബൈ കോൺവെക്സ് ആയിട്ടുള്ള സെൻട്രമാണ് ഉള്ളത്. ഓക്കെ, ബാക്കി എല്ലാ വെർട്ടിബ്രാസും ബാക്കിയെല്ലാം പ്രോസീലസ് ആണ്, അതിന് സെൻട്രം പ്രോസീലസ് ആണെന്നാണ് പറയുന്നത്. പ്രോസീലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൻഡ് ഇപ്പോൾ ആൻറ്റീരിയർ എൻഡ് എന്തായിരിക്കും, കോൺഗേവ് ആയിരിക്കും, പോസ്റ്റീരിയർ എൻഡ് കോൺവെക്സ് ആയിരിക്കും. ഓക്കെ, ആർട്ടിക്കുലേഷന് വേണ്ടി സഹായിക്കാൻ വേണ്ടി മീൻസ് ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, ഇങ്ങനെ ഓരോ വെർട്ടിബ്രാസ് തമ്മിൽ ജോയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരിക്കും. ഒന്നിൻ്റെയും 9th ഒഴിച്ച് ബാക്കി എല്ലാ വെർട്ടിബ്രാസിൻ്റെയും സെൻട്രം എങ്ങനെയായിരിക്കും, പ്രോസീലസ് സെൻട്രം ആയിരിക്കും. ഓക്കെ, നമ്മൾ കുറേ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നമ്മൾ ടിപ്പിക്കൽ വെർട്ടിബ്രേനെ നോക്കുന്ന സമയത്ത് അതിലൊരു ഡിസ്ക് ലൈക്ക് ബോഡി ഉണ്ട്, ഇതാ ഇങ്ങനെ കണ്ടോ, ഇതാ ഈ ഒരു പിക്ചറിൻ്റെ ഏറ്റവും അവസാനം ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ഒരു ഡിസ്ക് ലൈക്ക് ബോഡി ഒരു പാർട്ട് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൻട്രം എന്ന് വിളിക്കുന്നത്. അപ്പം എങ്ങനെയാണ്, ടിപ്പിക്കൽ വെർട്ടിബ്രയ്ക്ക് ഒരു ഡിസ്ക് ലൈക്ക് ബോഡി ഉണ്ട്, അതിനെ സെൻട്രം എന്ന് വിളിച്ചു. അത് നമ്മൾ ടിപ്പിക്കൽ വെർട്ടിബ്രയുടെ സെൻട്രം നോക്കുകയാണെങ്കിൽ അത് പ്രോസീലസ് ആണെന്നാണ് പറയുന്നത്. ആൻറ്റീരിയർ പോർഷനിൽ അതെങ്ങനെയായിരിക്കും, കോൺഗേവും അതേപോലെ തന്നെ പോസ്റ്റീരിയർ പോർഷനിൽ അത് കോൺവെക്സും ആയിരിക്കും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അത് ഒരു ഭാഗത്ത് കോൺകേവും ഒരു ഭാഗത്ത് കോൺവെക്സും ആയിരിക്കും. അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രോസീലസ് സെൻട്രം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെൻട്രത്തിൽ ഡോർസലി ഈ സെൻട്രത്തിൽ അവിടെ ഒരു ആർക്ക് ഉണ്ട്, അതിനെ നമ്മൾ ന്യൂറൽ ആർക്ക് എന്നാണ് വിളിക്കുക. അതെന്തിനെ എൻക്ലോസ് ചെയ്യുന്നത്, ന്യൂറൽ കനാലിനെ, ഒരു സ്പേസിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. ആ സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ന്യൂറൽ കനാൽ എന്ന് വിളിച്ചത്. ഇതാ ഇതിൻ്റെ കണ്ടോ, ഈ ഭാഗത്തായിട്ട് ഒരു ന്യൂറൽ ആർച്ച് ഉണ്ട്, ഇതിനെയാണ് ന്യൂറൽ ആർച്ച് എന്ന് വിളിച്ചത്.
ആ ആർച്ചിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ന്യൂറൽ കനാൽ അല്ലെങ്കിൽ സ്പൈനൽ കനാൽ പോകുന്നത്. ഈ സ്പൈനൽ കനാലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആര് പോകുന്നത്? സ്പൈനൽ കോഡ് ബാക്ക് സൈഡ് കൂടെ പോകുന്നത്. ന്യൂറൽ ആർക്കിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് നടുവിലായിട്ട് ഒരു ന്യൂറൽ സ്പൈൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരു പെയർ ഓഫ് ട്രാൻസ്വേഴ്സ് പ്രോസസ്സസ് ഉണ്ട്. അതേപോലെ തന്നെ രണ്ട് പെയർ ഓഫ് ആർട്ടിക്കുലാർ പ്രോസസ്സ് ഉണ്ട്. മീൻസ് ഈ ഒരു ന്യൂറൽ ആർക്കിനെ ഇതാ ഇങ്ങനെയുള്ള ഈ ന്യൂറൽ ആർക്കിനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പോർഷനെയാണ് നമ്മൾ ന്യൂറൽ ആർക്കെന്ന് വിളിക്കുക. അപ്പോൾ ആ ഒരു ന്യൂറൽ ആർക്കിന് മീഡിയൻ നടുവ് കൂടി എന്താ കാണാൻ പറ്റുന്ന ഒരു ന്യൂറൽ സ്പൈനെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലേക്കായിട്ട് നമുക്ക് രണ്ട് ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് ഉണ്ട്. ഒന്ന് ഈ സൈഡും കാണാം, ഒന്ന് ഈ സൈഡും കാണാം. അങ്ങനെ രണ്ട് ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് കാണാനുണ്ട്. അതേപോലെ തന്നെ രണ്ട് ആർട്ടിക്കുലാർ പ്രോസസ്സ് കാണാനുണ്ട്. അവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ആർട്ടിക്കുലാർ പ്രോസസ്സ് കണ്ടുകൂടെ? അതിൻ്റെ ഇതിനെ നമ്മൾ വിളിക്കുന്നത് പ്രീ സൈഗോ സൈഗോപോഫൈസസ്. അതേപോലെ തന്നെ മേലുള്ളതിനെ പോസ്റ്റ് സൈഗോപോഫൈസസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതിൽ ആൻറ്റീരിയർ ആയിട്ടുള്ള ആർട്ടിക്കുലേഷൻ നോക്കുകയാണെങ്കിൽ അത് മേലെ മുകളിലുള്ള എന്താ പറയുക വെർട്ടിബ്ര ആയിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മീൻസ് മേലുള്ള വെർട്ടിബ്ര ആയിട്ട് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ പോസ്റ്റീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ് സൈഗോപോഫൈസിനെ നോക്കുകയാണെങ്കിൽ താഴെയുള്ള വെർട്ടിബ്ര ആയിട്ട് എന്താ പറയുക ആർട്ടിക്കുലേഷൻ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ എന്താ പറയുക സൈഗോപോഫൈസിസ് ആണ് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? ഈ വെർട്ടിബ്ര തമ്മിൽ സ്ഥലം മാറിപ്പോവാണ്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ആരാണ്? ഈ സൈഗോപോഫൈസിസ് ആണ്. അപ്പം ഞാൻ ഒന്നും കൂടി വേഗം പറയാം. നമ്മുടെ ടിപ്പിക്കൽ വെർട്ടിബ്രയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിന് നടുവിലൊരു ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിന് സെൻട്രം എന്ന് വിളിച്ചു. ആ സെൻട്രം പ്രോസീലസ് ആണെന്ന് പറയുന്നുണ്ട്. പ്രോസീലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺകേവ് ആയിരിക്കും ആൻറ്റീരിയർ, അതേപോലെ തന്നെ കോൺവെക്സ് ആയിരിക്കും പോസ്റ്റീരിയർ. ഈ സെൻട്രത്തിൻ്റെ അവിടെയായിട്ട് ഒരു ആർക്കിനെ കാണാം. അതിനെ ന്യൂറൽ ആർക്കെന്ന് വിളിച്ചു. അതൊരു പ്ലേസ് ഒരു സ്പേസിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനെ ന്യൂറൽ കനാൽ എന്ന് വിളിച്ചു. ആ കനാലിൽ കൂടിയാണ് എന്ത് പാസ് ചെയ്യുന്നത്? സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത്. ഈ ന്യൂറൽ കനാലിന് മൂന്ന് പാർട്സ് ഉണ്ട്. മീഡിയൻ ആയിട്ട് ന്യൂറൽ സ്പൈന്, പിന്നെ ട്രാൻസ്വേഴ്സ് ആയിട്ട് പിന്നെ വേറെ ഒരു പെയർ ഓഫ് ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് ഉണ്ട്. അതേപോലെ തന്നെ രണ്ട് ആർട്ടിക്കുലാർ പ്രോസസ്സ് ഉണ്ട്. ഒന്ന് എന്താണ് പ്രീ സൈഗോ സൈഗാപോഫൈസസ്, അതേപോലെ തന്നെ മറ്റൊന്ന് പോസ്റ്റ് സൈഗാപോഫൈസസ്. അപ്പം ഈ ഒരു സൈഗാപോഫൈസസിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രീ ആണെങ്കിൽ അത് മേലെയുള്ള വെർട്ടിബ്ര ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കും. പോസ്റ്റ് ആണെങ്കിൽ താഴെയുള്ളതായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കും. ഈ സൈഗോപോഫൈസസ് ആണ് എന്തിനെ സഹായിക്കുന്നത്? വെർട്ടിബ്ര ഡിസ്പ്ലേസ് ആയി പോവാണ്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അതാണ് അത്രയാണ് നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്? ടിപ്പിക്കൽ വെർട്ടിബ്രയെ പറ്റി പറയാനുള്ളത്. ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കെലോട്ടിസിൻ്റെ സ്കെൽറ്റൽ സിസ്റ്റം എടുക്കാനായിരുന്നു. പക്ഷെ ഞാനത് ഫ്രോഗാന്ന് വെച്ചിട്ടാണ് ആദ്യം ഫ്രോഗിൻ്റെ അടുത്ത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കെലോട്ടിസിൻ്റെ എന്തായാലും എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അറ്റ്ലസ് വെർട്ടിബ്ര അല്ലെങ്കിൽ ഫസ്റ്റ് വെർട്ടിബ്രേനെ നോക്കാം. ഫസ്റ്റ് വെർട്ടിബ്രേനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? അറ്റ്ലസ് വെർട്ടിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു റിങ് പോലത്തെ ഷേപ്പാണ് കേട്ടോ. ഇങ്ങനെ ഒരു റിങ് ഷേപ്ഡ് ആയിട്ടാണ് അതിനെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ സെൻട്രം നോക്കുന്ന സമയത്ത് ഇവിടെയാണ് അതിൻ്റെ സെൻട്രം വരുന്നത്. ഇത് ന്യൂറൽ കനാലാട്ടോ. അതിൻ്റെ സെൻട്രം നോക്കുന്ന സമയത്ത് അതെങ്ങനെയാണ്? റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സെൻട്രാണ്, ചെറിയ സെൻട്രമേ അതിനുള്ളൂ. ഓക്കെ, അതിന് എന്താ പറയുക, ഇറ്റ് ഹാസ് ആൻ ആൻറ്റീരിയർ ഡിപ്രഷൻ ഫോർ മീൻസ് ഈ ഒരു ഫസ്റ്റ് വെർട്ടിബ്രേനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസിപ്പെറ്റൽ കോണ്ടിലെ ആയിട്ട്. ഇതാ ഞാൻ ഈ ആ പിക്ചറിൽ കാണിച്ചതാണ്. നമ്മൾ ആദ്യത്തെ ഇമേജ് ഇല്ലേ ആ ഫ്രോഗിൻ്റെ ടോട്ടൽ സ്കെൽറ്റൽ സിസ്റ്റം കാണിക്കുന്നത്, ഈ ഒരു ഇമേജിൽ കണ്ടോ, ഈ ഒരു ഓസിപ്പെറ്റൽ കോഡിലി ആയിട്ട് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് അതിന് രണ്ട് ആൻറ്റീരിയർ സൈഡിൽ അതിന് രണ്ട് ഡിപ്രഷൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇത് ഈ പിപ്പിട്ട് ഇങ്ങനെ നീക്കി കളിക്കണം. ഇതാ ഒരു മിനിറ്റ്, ഇതാ ഇതിലെന്ന് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു ഓസിപ്പെറ്റൽ കോഡിലെ ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ രണ്ട് ആർട്ടിക്കുലാർ ആൻറ്റീരിയർ സൈഡിലാണ് ആൻറ്റീരിയർ സൈഡിലായിട്ട് രണ്ട് ആർട്ടിക്കുലാർ ഡിപ്രഷൻസിനെ കാണാം. ഓക്കെ, പിന്നെ ആ സെൻട്രത്തിന് താഴെയായിട്ട് എന്താ പറയുക, സെൻട്രത്തിൽ നിന്ന് വരുന്ന രീതിയിൽ നമുക്ക് താഴത്തേക്കായിട്ട് ന്യൂറൽ ആർക്ക് കാണാം. ഇതാണ് ന്യൂറൽ ആർക്ക്. ന്യൂറൽ ആർക്ക് എന്തിനെ എൻക്ലോസ് ചെയ്യും? ന്യൂറൽ കനാലിനെ എൻക്ലോസ് ചെയ്യും. പിന്നെ ഇവിടുത്തെ ന്യൂറൽ ആർക്കിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് പോസ്റ്റ് സൈഗാപ്പോഫൈസസ് മാത്രമേ ഉള്ളൂ.
അതിന് ഈ ഒരു സൈഡിൽ മാത്രമേ സൈഗാപ്പോഫൈസിസ് ഉള്ളൂ. കാരണം എന്താ, അതിന് താഴെ ആയിട്ടുള്ളത് മാത്രം താഴെ വരുന്ന, മീൻസ് ഇത് ആദ്യത്തെ ഒരാളല്ലേ, ആദ്യത്തത് എന്തിനോടാണ് എന്താ പറയുക ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്, ആദ്യം അത് ഓസിപ്പറ്റൽ കോഡിലി ആയിട്ടാണ് ഫസ്റ്റ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെയല്ല അതിന് നെക്സ്റ്റ് വെർട്ടിബ്രേ ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് അതിന് എന്ത് മാത്രമേ ഉള്ളൂ, പോസ്റ്റ് സൈഗാപ്പോഫൈസിസേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ന്യൂറൽ സ്പൈൻ നോക്കുകയാണെങ്കിൽ വളരെ റെഡ്യൂസ്ഡ് ആണ്. ഇതിൻ്റെ ന്യൂറൽ സ്പൈനാണിത്, ഇത് വളരെ റെഡ്യൂസ്ഡ് ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് വെർട്ടിബ്രയ്ക്ക് ട്രാൻസ്വേഴ്സ് പ്രോസസ്സോ അതേപോലെ പ്രീ സൈഗാപ്പോഫൈസസോ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വെർട്ടിബ്രേനെ നമ്മൾ അറ്റ്ലസ് എന്ന് വിളിച്ചു, അത് ഏകദേശം റിങ് പോലെയാണുള്ളത്. അതിന് വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സെൻട്രമാണുള്ളത്. അതിന് രണ്ട് ആൻറ്റീരിയർ ഡിപ്രഷൻസ് ഉണ്ട്, അതുപയോഗിച്ചിട്ടാണ് അത് ഓസിപ്പറ്റൽ കോഡിലെ ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രൊഡ്യൂസ്ഡ് ഫ്രം സെൻട്രം, സെൻട്രല്ല നമുക്കൊരു ന്യൂറൽ എന്തില്ല, ട്രാൻസ്വേഴ്സോ അതേപോലെ പ്രീ സയാഗോപ്പോഫൈസസോ ഇതിൻ്റെ കേസിൽ ആബ്സെൻ്റ് ആണ്. ഓക്കെ, അത്രയാണ് അറ്റ്ലസ് വെർട്ടിബ്രേനെ പറ്റി പറയാനുള്ളത്. ഇതിൽ ഡിഫറെൻ്റായ, നമ്മൾ ആദ്യം ടിപ്പിക്കൽ വെർട്ടിബ്രേനെ പറ്റി പറഞ്ഞു, അത് യൂഷ്വലി ഉള്ള ബാക്കി എല്ലാ വെർട്ടിബ്രേസിനെ പറ്റിയിട്ടും, പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്നെണ്ണത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്, അറ്റ്ലസ്റ്റ്, എയ്ത്ത്, നയൻത്ത് വെർട്ടിബ്രേ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എയ്ത്ത് വെർട്ടിബ്രയാണ്. എയ്ത്ത് വെർട്ടിബ്രയുടെ ചിത്രത്തിൽ ചെരിഞ്ഞു പോയിരിക്കുന്നത് കേട്ടോ. എനിക്ക് ടെക്സ്റ്റിലുള്ള ഇമേജ് തന്നെ ബെറ്റർ ആയിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഇതെടുത്തത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഇമേജസ് ഒക്കെ നമുക്ക് റെക്കോർഡിൽ വരയ്ക്കാനുള്ളത് കേട്ടോ. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് ഈ ഇമേജസ് എന്തായാലും റെക്കോർഡിൽ വരയ്ക്കാനുണ്ട്. ടിപ്പിക്കലുണ്ട്, ഫസ്റ്റും ഉണ്ട്, നയൻത്ത് ഉണ്ട്, യൂറോ സ്റ്റൈലുണ്ട്, അതിനൊരു നാലെണ്ണം ഏതോ ഒന്നുണ്ടോ ഇല്ലയോ സംശയമുണ്ട്. എന്തായാലും റെക്കോർഡിൽ വരയ്ക്കാനുള്ള പിക്ചേഴ്സാണ്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ ചെയ്യുമ്പം ഈ പിക്ചർ അത്യാവശ്യമാണ്, അതുകൊണ്ട് എല്ലാവരും വരച്ചു പിടിക്കുക. ഓക്കെ, ഇനി നമ്മൾ എയ്ത്ത് വെർട്ടിബ്രേനെ നോക്കുകയാണെങ്കിൽ എയ്ത്ത് വെർട്ടിബ്രയുടെ പ്രത്യേകത പറയുന്നത് ആംഫിസീലസ് ആണ്. ആംഫിസീലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രം ബൈ കോൺകേവ് ആയിരിക്കും, കണ്ടോ, രണ്ട് സൈഡും അങ്ങനെ, മീൻസ് എന്താ ഇങ്ങനെ ഇങ്ങനെയല്ലേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ സെൻട്രം എങ്ങനെയാന്ന് പറയുക, ബൈ കോൺകേവ് സെൻട്രമാണ്. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് വരും, ന്യൂറൽ ആർക്ക് വരും. ന്യൂറൽ ആർക്കിനെ എൻക്ലോസ് ചെയ്തിട്ട് എന്തുണ്ടാവും, ന്യൂറൽ കനാൽ ഉണ്ടാവും. ന്യൂറൽ ആർക്ക് വരും, ന്യൂറൽ ആർക്ക് എൻക്ലോസ് ചെയ്ത് ന്യൂറൽ കനാൽ ഉണ്ടാവും. അത് നമുക്കറിയുന്ന കാര്യമാണല്ലോ. ന്യൂറൽ ആർക്ക് ന്യൂറൽ സ്പൈനെ സ്പൈൻ പ്രസൻ്റ് ആണ്. അതേപോലെ തന്നെ എന്താ, രണ്ട് പെയർ ഓഫ് ട്രാൻസ്വേഴ്സ് പ്രോസസ്സുകൾ പ്രസൻ്റ് ആണ്. ഇതാണ് ആ രണ്ട് പെയർ ഓഫ് ഇതാണ് ആ രണ്ട് പെയർ ഓഫ് ട്രാൻസ്വേഴ്സ് പ്രോസസ്സുകൾ. പിന്നെ എന്തൊക്കെ പ്രസൻ്റ് ആണ്, പെയർഡായിട്ടുള്ള പ്രീ പോസ്റ്റ് സയാഗോഫൈസസും പ്രസൻ്റ് ആണ്. ഇതാണ് പ്രീ സയാഗോപ്പോഫൈസസ്, അതേപോലെ ഇതാണ് പോസ്റ്റ് സയാഗോപ്പോഫൈസസ്. അതുകൊണ്ട് ഏത്ത് വെർട്ടിബ്ര സാധാരണ വെർട്ടിബ്രയെന്നുള്ള ഒരൊറ്റ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആംഫിസീലസ് സെൻട്രമാണുള്ളത്. പ്രോട്ടോസീലസിന് പകരം ഇവിടെ എന്താ ഉള്ളത്, ആംഫിസീലസ് ആയിട്ടുള്ള സെൻട്രമാണുള്ളത്. ഓക്കെ, ആ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനും പ്രസൻ്റ് ആണ്. ഫസ്റ്റ് വെർട്ടിബ്രയ്ക്കാണ് ട്രാൻസ്വേഴ്സും അതേപോലെ തന്നെ പ്രീ സയാഗോപ്പോഫൈസസ് ഒന്നും ഇല്ലാത്തത്. ഏത്ത് വെർട്ടിബ്രയ്ക്ക് എന്താണ്, സെയിം ആണ്, ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആംഫിസീലസ് സെൻട്രമാണ്. ഓക്കെ, ഇനി അടുത്ത ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏതാണ്, നയൻത്ത് വെർട്ടിബ്രയാണ്. നയൻത്ത് വെർട്ടിബ്രയുടെ പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റെ സെൻട്രം ബൈ കോൺവെക്സ് സെൻട്രാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ബൈ കോൺകേവ് ആയിട്ടുള്ള സെൻട്രത്തിനെ പറ്റിയിട്ടാണ്, ഏതിൽ, എയ്ത്ത് വെർട്ടിബ്രയിൽ. നയൻത്തിൽ എങ്ങനെയാണ്, ബൈ കോൺവെക്സ് ആയിട്ടുള്ള സെൻട്രമാണ്. അതിന് ഇതാ കണ്ടോ, ബൈ കോൺവെക്സ്, ഈ ഇതാണ് എൻ്റെ ഇമേജ്, ഇതിൽ നോക്കുമ്പോൾ കണ്ടോ ബൈ കോൺവെക്സ് ആയിട്ടുള്ള സെൻട്രമാണ്. പിന്നെ അതിൻ്റെ പോസ്റ്റീരിയർ എൻഡ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് നോബ്ഡ് പ്രോസസ്സിനെ കാണാം, കണ്ടോ, ഇങ്ങനത്തെ ഇങ്ങനെ ഇങ്ങനെയുള്ള രണ്ട് പ്രോസസ്സിനെ കാണാം. അതിനെ നമ്മൾ നോബ്ഡ് പ്രോസസ്സ് എന്നാണ് വിളിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, യൂറോ സ്റ്റൈലിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർട്ടിബ്രൽ കോളത്തിൽ എന്താ പറയുക, ഏറ്റവും നയൻ വെർട്ടിബ്രയും അത് കഴിഞ്ഞിട്ടൊരു ടെർമിനലായിട്ടൊരു ബോൺ ഉണ്ട്. എന്തായാലും അതിന് പറഞ്ഞാൽ യൂറോ സ്റ്റൈൽ എന്നായിരുന്നു അതിൻ്റെ പേര്. അതിന് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ നോബ്ഡ് പ്രോസസ്സ് ഉള്ളത്. ഓക്കെ, പിന്നെ സെൻട്രത്തു നിന്ന് വരുന്ന, യൂഷ്വലി നമ്മൾ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ സെൻട്രത്തു നിന്ന് വരുന്ന ന്യൂറൽ ആർക്കുണ്ട്, അത് ന്യൂറൽ കനാലിനെ എൻക്ലോസ് ചെയ്യും. ന്യൂറൽ ആർക്കിന് എന്തുണ്ട്, ന്യൂറൽ സ്പൈൻ പ്രസൻ്റ് ആണ്. അതേപോലെ തന്നെ എ പെയർ ഓഫ് ട്രാൻസ്വേഴ്സ് പ്രോസസ്സ്, ഇങ്ങനെയായിട്ടുള്ള രണ്ട് മീൻസ് എ പെയർ ഓഫ് ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് പ്രസൻ്റ് ആണ്. ദാ ഈ സൈഡും ഉണ്ട്, ഈ സൈഡും ഉണ്ട്.
പിന്നെ എ പെയർ ഓഫ് പ്രീ സയാഗോഫൈസസ് ഉണ്ട്. എന്താ പറയുക, പ്രീ സയാഗോഫൈസസ് ഈ കേസിൽ പ്രസൻ്റ് ആണ്. കാരണം ഇതിന് ഏത്ത് വേർട്ടിബ്ര ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് പ്രീ സയാഗോഫൈസസ് പ്രസൻ്റ് ആണ്. പക്ഷേ എന്ത് ആബ്സെൻ്റ് ആണ്, പോസ്റ്റ് സയാഗോഫൈസസ് ആബ്സെൻ്റ് ആണ്. കാരണം എന്താ, അതിന് ഇനി താഴത്തേക്ക് ആരോടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ, യൂറോസ്റ്റൈലിനോടാണ്. അപ്പോൾ അതിനവിടെ എന്താവശ്യമില്ല, പോസ്റ്റ് സയാഗോഫൈസസ് ആവശ്യമില്ല. അതിന് പകരമാണ് അവിടെ എന്തുള്ളത്, നോപ്റ്റ് പ്രോസസ്സ് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ന്യൂറൽ സ്പൈൻ നോക്കുകയാണെങ്കിൽ അത് വളരെ റെഡ്യൂസ്ഡ് ആയിട്ടാണ് ഉള്ളത്. അതേപോലെ തന്നെ അതിന് ട്രാൻസ്വേഴ്സ് പ്രോസസ്സ്, ഇതിൻ്റെ ഈ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് നോക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടി മറ്റേനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്രോഡാണ്. അതേപോലെ തന്നെ കുറച്ച് ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡാണ്, കണ്ടോ, കുറച്ച് പിന്നോട്ട് എന്നുള്ള പോലെ നിൽക്കുന്നത് കുറച്ചും കൂടി ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡാണ്. അതേപോലെ തന്നെ ഈ ഒരു ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് എന്തിനോടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുക, പെൽവിക് ഗ്രിൻഡൽ, മീൻസ് കാലിൻ്റെ പെൽവിക് ഗ്രിൻഡലായിട്ട്, മീൻസ് ഇനി അത് നമ്മൾ ഹൈങ് ലിംബ്സ് പറയുമ്പോൾ പറയും പെൽവിക് ഗ്രിൻഡലിനെ പറ്റി. ഇനി സാധാ ഒരു ടിപ്പിക്കൽ വേർട്ടിബ്രയെന്ന് നയൻത്ത് വേർട്ടിബ്ര എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, അതിൻ്റെ സെൻറ്റർ എങ്ങനെയാണ്, ബൈ കോൺവെക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്നും കൂടി റിപ്പീറ്റഡ് ആവുന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിൻ്റെ സെൻറ്ററിന് എന്താ പറയുക, പോസ്റ്റീരിയർ സൈഡിൽ നോക്കുന്ന സമയത്ത് കണ്ടോ നമുക്കിങ്ങനത്തെ നോബ്ഡ് പ്രോസസ്സ് കാണാൻ പറ്റില്ല, അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്ഫേഴ്സ് പ്രോസസ്സ് നോക്കുമ്പോൾ അത് കുറച്ചും കൂടി ബ്രോഡാണ്. അതേപോലെ തന്നെ അത് കുറച്ച് ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. മൂന്നാമത്തെ എന്ന് പറയുമ്പം അതിൽ എന്താണ്, പോസ്റ്റീരിയർ സയാഗോപോഫൈസസ് എന്താണ്, ആബ്സെൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് നയൻത്ത് വേർട്ടിബ്രേൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ടിപ്പിക്കൽ വേർട്ടിബ്ര വെച്ച് നോക്കുമ്പോൾ നയൻത്ത് വേർട്ടിബ്രേൻ്റെ ഡിഫറൻസസ് ആണ് ഈ പറഞ്ഞതൊക്കെ. അവസാന പാർട്ടായിട്ട് നമുക്ക് പറയാനുള്ള എന്താണ്, യൂറോസ്റ്റൈൽ, മീൻസ് ഈ ഒരു വേർട്ടിബ്രയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു ബോണാണ് ഇത് യൂറോസ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം യൂറോസ്റ്റൈൽ ഇസ് ദ ടെർമിനൽ പോർഷൻ ഓഫ് വേർട്ടിബ്രൽ കോളം എന്നാണ് പറയുന്നത്. അതെന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഫ്യൂസ്ഡ് ടെയിൽ ഓഫ് വേർട്ടിബ്ര ഓഫ് ലാർവ, ലാർവയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഫ്യൂസ്ഡ് ടെയിലിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു വേർട്ടിബ്ര നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ലോങ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഫ്ലാറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു വേർട്ടിബ്രയാണ് അത്. അതിൻ്റെ ടാപ്പറിങ് ആണ് കണ്ടോ, ഇങ്ങനെ ലോങ് നീളങ്ങനെയാണ്. അതേപോലെ തന്നെ കുറച്ചൊരു വീതി ഉണ്ടല്ലോ, പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ്, ടാപ്പറിങ് ആണ്, ഇങ്ങനെ മെലിഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ഡോർസലി നോക്കുകയാണെങ്കിൽ അതിന് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ക്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ റിഡ്ജ് ഉണ്ട്. ഇതാ ഇങ്ങനെ, അതാ ഈ ഒരു പോർഷനല്ല, ഇങ്ങനൊരു ലോഞ്ചിറ്റ്യൂഡിനൽ ക്രസ്റ്റ് ഉണ്ട്. അതെങ്ങനെ ഉണ്ടായതാണ്, ഈ ഒരു ടെയിലുണ്ടായിരുന്ന ന്യൂറൽ സ്പൈൻ ഫ്യൂസ് ചെയ്തിട്ടുണ്ടായതാണ്. ലാർവൽ ടെയിലിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്, ഇത് എഡൽറ്റിൽ ഈ സാധനം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ശരിക്കും ലാർവൽ ടെയിലിൻ്റെ എന്താണ് ബാക്കി വന്നൊരു സംഭവമായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കനാൽ കാണാം, അതിനെ നമ്മൾ കനാലിസ് വെർട്ടിബ്രാലിസ് എന്ന് വിളിക്കും. ഇതിൻ്റെ അകത്താണ് എന്ത് കാണുന്നത്, സ്പൈനൽ കോഡിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം, ഏറ്റവും ടിപ്പ് കാണുന്നത് ഈ ഒരു കനാലിലാണ്. എന്താണ് ആ കനാലിൻ്റെ പേര്, കനാലിസ് വെർട്ടിബ്രാലിസ് എന്നാണ്, വിച്ച് ലോഡ്ജസ് ഫിലീം ടെർമിനലെ എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്താണ് ഫിലീം ടെർമിനൽ. ഫിലീം ടെർമിനലെ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പൈനൽ കോഡിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം. പിന്നെ നമ്മൾ ഈ ഒരു യൂറോസ്റ്റൈലിൻ്റെ മേൽഭാഗം നോക്കുകയാണെങ്കിൽ, ഇതാ ഈ ഒരു മേൽഭാഗം നോക്കുകയാണെങ്കിൽ നമുക്കവിടെ രണ്ട് ഡിപ്രഷൻസ് കാണാം. അതെന്തിനു വേണ്ടിയിട്ടാണ്, നയൻത്ത് വേർട്ടിബ്രയ്ക്ക് അതായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാം. ഈ നയൻത്ത് വേർട്ടിബ്രേൻ്റെ ഈ നോബ് ഉണ്ടല്ലോ, ഈ നോബിന് ഈ യൂറോസ്റ്റൈലായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആർട്ടിക്കുലർ ഡിപ്രഷൻ പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഈ യൂറോസ്റ്റൈൽ എന്ന് പറയുന്നത് ലാർവയുടെ ടെയിലിൻ്റെ ബാക്കിയായി വന്ന സംഭവമാണ് എഡൽറ്റിൽ. അതിലാണ് സ്പൈനൽ കോഡിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കാം. യൂറോസ്റ്റൈലും റെക്കോർഡിൽ വരയ്ക്കാനുള്ള ഒരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ അത്രയായിരുന്നു നമ്മൾ വെർട്ടിബ്രൽ കോളത്തിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഫോർ ലിംബും ഹൈൻഡ് ലിംബും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതോടെ സ്കെൽറ്റൽ സിസ്റ്റം കംപ്ലീറ്റ് ആവും കേട്ടോ. ഇതിലിനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചിത്രങ്ങളൊക്കെ വരച്ച് പഠിക്കണം, അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വേണമെങ്കിലും എക്സാം വരാം, അപ്പോൾ നന്നായിട്ട്
പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.